നമസ്കാരം, റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആശീർവാദ് സിനിമാസ് പത്തനംതിട്ടയിൽ പ്രവർത്തനം തുടങ്ങുകയാണ്. ആശീർവാദിൻ്റെ ബാനറിൽ ഇറങ്ങിയ മോഹൻലാൽ ചിത്രങ്ങളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റാണ്. അവരുടെ തന്നെ തിയേറ്റർ ശൃംഖല പ്രവർത്തനം തുടങ്ങുന്നതിൽ പത്തനംതിട്ടയിലെ ആരാധകർ ഏറെ ആവേശത്തിലുമാണ്. ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആൻ്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന 28-ാമത്തെ ചിത്രമാണ് ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ദൃശ്യം 2. ഇതിൽ 27 സിനിമകളിലും നായകൻ മോഹൻലാലാണ്. 2018 മോഹൻലാലിൻ്റെ മകൻ പ്രണവിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ആദി എന്ന സിനിമ കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കുമ്പോൾ 28-ാമത്തെ ചിത്രമായിട്ടാണ് ദൃശ്യം 2 പ്രദർശനത്തിനെത്തുന്നത്. അതേസമയം പ്രിയദർശൻ സംവിധാനം ചെയ്ത ബിഗ് ബജറ്റ് ചിത്രമായ മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എല്ലാ വർക്കുകളും പൂർത്തിയാക്കി പ്രദർശനത്തിനൊരുങ്ങി നിൽക്കുകയാണ്. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ആദ്യം പ്രദർശനത്തിനെത്തുന്നത് ദൃശ്യം 2 തന്നെയായിരിക്കും. നവംബർ 4 ദൃശ്യത്തിൻ്റെ ചിത്രീകരണം തൊടുപുഴയിൽ പൂർത്തിയാവും. അതിനുശേഷം ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന സിനിമയിലായിരിക്കും മോഹൻലാൽ അഭിനയിക്കുക. നവംബർ 16 ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്. ആശീർവാദ് സിനിമാസ് നിർമ്മിച്ച 28 ചിത്രങ്ങളിൽ മോഹൻലാലിനെ നായകനാക്കി കൂടുതൽ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ളത് ഷാജി കൈലാസ്, സത്യനന്ദിക്കാട്, പ്രിയദർശൻ, രഞ്ജിത്ത് എന്നിവരാണ്. ഷാജി കൈലാസും സത്യനന്ദിക്കാടും 4 ചിത്രങ്ങൾ വീതവും പ്രിയദർശൻ, രഞ്ജിത്ത്, ജിത്തു ജോസഫ് എന്നിവർ 3 ചിത്രങ്ങൾ വീതവും സംവിധാനം ചെയ്തു. ജോഷി, പി ടി കുഞ്ഞുമുഹമ്മദ്, അമൽ നീരദ്, റോഷൻ ആൻഡ്രൂസ്, റാഫി മെക്കാർട്ടിൻ, സിദ്ദിഖ്, ശ്രീകുമാർ മേനോൻ, ലാൽ ജോസ്, ജിബി ജോജു എന്നിവരാണ് മറ്റു ചിത്രങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്നത്. 2000 രഞ്ജിത്ത് തിരക്കഥ എഴുതി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത നരസിംഹം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെയാണ് ആശീർവാദ് സിനിമാസ് നിർമ്മാണ രംഗത്തേക്ക് കടന്നു വരുന്നത്. പിന്നീടുള്ള ഓരോ സിനിമയും വിജയ തുടർച്ചയായിരുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ വിജയം നടൻ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ലൂസിഫറാണ്. പ്രദർശനത്തിനെത്തിയ ആദ്യ 4 ദിവസത്തിനുള്ളിൽ 50 കോടി നേടിയ ചിത്രം 8-ാം ദിവസമായപ്പോൾ 100 കോടിയും 21-ാം ദിവസം 150 കോടിയും എത്തി. ഓവർസീസ് ബോക്സ് ഓഫീസിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച ലൂസിഫർ 200 കോടി നേടി പുതിയ ചരിത്രം കുറിക്കുകയും ചെയ്തു. കഴിഞ്ഞ 80 വർഷത്തിനിടയിൽ 5000-ൽ സിനിമകൾ മലയാളത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ലഭ്യമായ കണക്കുകൾ പ്രകാരം കളക്ഷൻ്റെ കാര്യത്തിൽ മോഹൻലാലും പൃഥ്വിരാജും ആൻ്റണി പെരുമ്പാവൂരും ചേർന്നൊരുക്കിയ ലൂസിഫറിന് തന്നെയാണ് കൂടുതൽ ഉയരം. ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ മോഹൻലാൽ 27 ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഇതിൽ പ്രണവ് മോഹൻലാൽ അഭിനയിച്ചത് ആദി എന്ന സിനിമയിലാണ്. നരസിംഹത്തിൽ നിന്ന് ആരംഭിച്ച് ദൃശ്യം 2 20 വർഷത്തിനിടയിൽ 28 സിനിമകൾ ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ നിർമ്മിക്കുകയുണ്ടായി. ആശീർവാദ് സിനിമാസ് നിർമ്മിച്ച ചിത്രങ്ങളെല്ലാം ഹിറ്റുകളോ സൂപ്പർ ഹിറ്റുകളോ ആണ്. ഒരൊറ്റ ബാനറിൽ നിരന്തരമായി സിനിമ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന മലയാളത്തിലെ ഏറ്റവും പ്രബലമായ ചലച്ചിത്ര നിർമ്മാണ കമ്പനിയാണ് ആൻ്റണി പെരുമ്പാവൂർ സാരഥിയായുള്ള ആശീർവാദ് സിനിമാസ്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.